മുതിർന്ന അച്ഛനമ്മമാർക്ക് തണൽ വിരിക്കേണ്ടത് മക്കളുടെ കടമയാണ്. ഒരു ജീവിതകാലം മുഴുവൻ മക്കളുടെ അഭിവൃദ്ധിക്കായി രാവുകളെ പോലും പകലുകളാക്കുന്ന അച്ഛനമ്മമാർ അനേകം പേരുണ്ട് നമുക്ക് ചുറ്റും. വാർദ്ധക്യത്തിൽ അവരെ കൈവിടുകയല്ല, മറിച്ച് കൈപിടിച്ച് കൂടെ നടത്തിക്കുകയാണ് മക്കൾ ചെയ്യേണ്ടത്. എന്നാൽ പോത്തൻകോട് വേങ്ങോട് കടയിൽ വീട്ടിൽ ബാബുലേയും രാധ വൃദ്ധ ദമ്പതികൾക്ക് സ്വന്തം വീട്ടിൽ കയറുന്നതിന് മകൻ ഊരുവിളക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. 12 സെന്റ് സ്ഥലവും അതിൽ സ്ഥിതി ചെയ്യുന്ന വീടുമാണ് 82 വയസ്സുള്ള ബാബുലേന്റെ പേരിലുള്ളത്. പാരമ്പര്യ വൈദ്യത്തിന്റെ അഗ്രഗണ്യനായ ബാബുലേൻ സ്വന്തമായി നടത്തുന്ന വൈദ്യശാലയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മകൻ അനിൽകുമാർ അച്ഛനും അമ്മയ്ക്കുമെതിരെ അക്രമം നടത്തുന്നതും വീട്ടിൽ പ്രവേശനം നിഷേധിക്കുന്നത്. കുടുംബ വീടിന് സമീപത്തായി തന്നെ അനിലും സ്വന്തമായി വീട് പണിതിട്ടുണ്ട്. 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള അനിൽകുമാറിന്റെ പേരിൽ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളും നിലനിൽക്കുന്നുണ്ട്. സ്വഭാവ വൈകൃതങ്ങളുടെ പേരിൽ മറ്റു ബന്ധുക്കളും അനിൽകുമാറിനോട് സഹകരിക്കാറില്ല. മകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ അതിരുകടന്ന വേളയിൽ ബാഹുലേയൻ നിയമസഹായം തേടിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രലോഭനങ്ങളിൽ തട്ടി നീതി നടപ്പിലാക്കേണ്ടിവരും കണ്ണടച്ചു. 2018 ഒക്ടോബർ 28 2019 ഫെബ്രുവരി 24 മംഗലപുരം പോലീസിനെ എഴുതി നൽകിയ പരാതികളാണിവ. മുതിർന്ന പൗരന്മാർക്കെതിരെ അതിക്രമങ്ങളിൽ പരാതി ലഭിച്ചയുടൻ നടപടി ഉണ്ടാകണമെന്ന കർശന നിയമങ്ങൾ നിലനിൽക്കെയാണ് മംഗലപുരം പോലീസ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പരാതികളിൽ നടപടി സ്വീകരിക്കാത്തത്. പ്രാദേശിക CPM പ്രവർത്തകരാണ് പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. ബാഹുലേനെ സഹായിക്കുന്നെന്ന കാരണത്താൽ സഹോദരനായ വിജയൻ എന്ന വ്യക്തിക്കെതിരെയും അനിൽകുമാർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. തന്റെ പേരിലുള്ള സ്വകാര്യ വാഹനം സ്കൂൾ വാൻ ഡ്രൈവറായ വിജയൻ വാടക നൽകി ഉപയോഗിച്ചിരുന്നതായും വാടക മുക്കിയതായും കാണിച്ച പോലീസിൽ വ്യാജ പരാതി നൽകി. സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകിയതിന് ആധികാരിക രേഖകളൊന്നും നൽകാത്ത സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അനിൽകുമാറുമായുള്ള ഒത്തുകളി മൂലമാണെന്നത് വ്യക്തം. പ്രസ്തുത വാഹനം അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ നൽകിയ ശേഷമായിരുന്നു ഈ പരാതി. വർക്ക്ഷോപ്പിന് നൽകേണ്ട 50,000 രൂപ അനിൽകുമാർ നൽകിയില്ലെന്ന് കാട്ടി തൊഴിലാളിയും പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വ്യാജ രേഖകളിലൂടെയും ഭീഷണികളിലൂടെയും നിരവധി പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് തുകയാണ് അനിൽകുമാർ ഇതുവരെ തട്ടിയെടുത്തിട്ടുള്ളത്. ആടിനെ പട്ടിയാക്കുന്ന പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദത്താൽ അധികമാരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പ്രാദേശിക BJP നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലുകൾ പ്രശ്നത്തിൽ നടത്തിയതോടെ കൂടുതൽ പരാതിക്കാർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ രംഗത്തെത്തുകയാണ്. വൃദ്ധ ദമ്പതികൾക്ക് നീതി ലഭിക്കുന്നതിനായി പോരാട്ടം അതിശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വവും. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കത്തി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാവും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം. ന്യൂസ് കേരള.